ഒരു ദിവസം കൃഷ്ണൻ കാട്ടിലൂടെ നടന്നു പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇവിടെ ഭയങ്കര ചൂടാണല്ലോ, കുറച്ച് വെള്ളം കിട്ടിയാൽ നന്നായേനെ. കൃഷ്ണൻ കുറച്ചു ദൂരം നടന്നു പോയതിനു ശേഷം ഒരു കിണർ കണ്ടു. കിണറോ? അപ്പൊ വെള്ളം കിട്ടും. രക്ഷിക്കണേ, രക്ഷിക്കണേ, അനിയ എന്നെ ഒന്ന് രക്ഷിക്ക്. ഇതിനകത്ത് കാട്ടുമൃഗങ്ങളൊക്കെ ഉണ്ട്. ഞാനൊരു മനുഷ്യനല്ലേ, നിന്നെ ഒരു തരത്തിലും ഉപദ്രവിക്കില്ലല്ലോ. ഞാൻ നിനക്ക് വാക്കു തരുന്നു, നിനക്ക് ഒരു വിധത്തിലുള്ള ബുദ്ധിമുട്ടും ഞാൻ ഉണ്ടാക്കുകയില്ലെന്ന്. സഹോദര, നിങ്ങൾ ഞങ്ങൾക്ക് ഒരു ചെറിയ സഹായം ചെയ്തു തരൂന്നേ. ശരി ശരി, എന്നാൽ നിങ്ങൾ എനിക്ക് കുറച്ച് വെള്ളം എടുത്തു തരൂ. കൃഷ്ണൻ ബക്കറ്റ് കിണറ്റിലേക്ക് ഇട്ടതും സിംഹം അതില് വെള്ളം നിറച്ചു കൊടുത്തു. കൃഷ്ണൻ ആ ബക്കറ്റ് മുകളിലേക്ക് വലിച്ചു. കൃഷ്ണൻ ആ വെള്ളം കുടിച്ച് അവന്റെ ദാഹം തീർത്തു. ശരി, ഇനി നിങ്ങൾ പറയൂ, നിങ്ങൾക്ക് ഞാൻ എന്ത് സഹായം ചെയ്യേണ്ടത്? ആദ്യം എനിക്ക്. ഇല്ല, എനിക്ക്. ഞാൻ പറഞ്ഞില്ലേ, ആദ്യം എനിക്കാണെന്ന്. എന്തിനെ വഴക്കുണ്ടാക്കുന്നത്? അനിയ, നീ ആരെ ആദ്യം സഹായിക്കാൻ പോകുന്നെന്ന് അത് ഞങ്ങളോട് പറയണം. ആദ്യം സിംഹത്തിനെ വേണം സഹായിക്കാൻ, കാരണം സിംഹമാണ് എനിക്ക് വെള്ളം തന്നത്. കൃഷ്ണൻ ഒരു കയറ് സിംഹത്തിന് എറിഞ്ഞു കൊടുത്തു. ആ കയറ് സിംഹം തന്റെ വയറിൽ കെട്ടുകയും ചെയ്തു. എന്നെ മുകളിലേക്ക് വലിക്കുവരിയ. വളരെ നന്ദി അനിയ, നീ വളരെ നല്ലവനാണ്. എന്റെ പേര് ഷേർ സിംഗ് എന്നാ. നിനക്ക് എപ്പോഴെങ്കിലും എന്റെ സഹായം ആവശ്യമായി വന്നാൽ തീർച്ചയായും ചോദിക്കാൻ മറക്കരുത്. ഞാൻ ഈ കാടിനകത്ത് ഒരു ഗുഹയിലാണ് താമസിക്കുന്നത്. ഷേർ സിംഗ് കൃഷ്ണന്റെ അടുത്തേക്ക് വന്നു. കൃഷ്ണനെ കെട്ടിപ്പിടിച്ചു. നീ ചെയ്തു തന്ന സഹായം ഞാൻ ഒരിക്കലും മറക്കുകയില്ല അനിയ. അനിയ, നിനക്കൊരു ഉപദേശമുണ്ട്. ആ മനുഷ്യനെ മാത്രം നീ രക്ഷിക്കരുത്. അതും പറഞ്ഞ് ഷേർ സിംഗ് അവിടുന്ന് പോയി. കിണറ്റിൽ നിന്നും വീണ്ടും ലാല ബഹളം വെക്കാൻ തുടങ്ങി. അനിയ, എന്നെ രക്ഷിക്ക്, എന്നെ രക്ഷിക്ക് അനിയ. സിംഹത്തിന് ഭയങ്കര ഭാരമായിരുന്നു, അതുകൊണ്ട് എന്റെ കൈയെല്ലാം വേദനിക്കുന്നു. അതുകൊണ്ട് ഇപ്പോ ഭാരം കുറഞ്ഞ ഒന്നിനെ ഞാൻ ഇപ്പൊ മുകളിലേക്ക് കൊണ്ടുവരാം. പിന്നെയും കൃഷ്ണൻ ആ ബക്കറ്റിൽ കയറുകെട്ടി താഴേക്ക് എറിഞ്ഞു കൊടുത്തു. ഇനി നീ എന്നെ മുകളിലേക്ക് വലിക്ക്. കൃഷ്ണൻ എത്തവണ ബക്കറ്റ് മുകളിലേക്ക് വലിക്കുമ്പോൾ വലിയ ബുദ്ധിമുട്ടുകളൊന്നും അനുഭവിക്കേണ്ടി വന്നില്ല. വളരെ നന്ദി സുഹൃത്തേ, നീ ചെയ്ത ഈ സഹായം ഞാൻ ഒരിക്കലും മറക്കില്ല സുഹൃത്തേ. ഇത് ഞാൻ എന്റെ ജീവിതകാലം മുഴുവനും ഓർമ്മിക്കും. നിനക്ക് എന്തെങ്കിലും അപകടം സംഭവിക്കുകയാണെങ്കിൽ നിന്റെ കണ്ണുകൾ അടച്ച് എന്നെ ഒരു തവണ ചിന്തിച്ചാൽ മാത്രം മതി, ഞാൻ ഉടൻ തന്നെ അവിടെ എത്തിക്കോളാം. നാഗേഷ് കൃഷ്ണന്റെ കാലിനടുത്തേക്ക് വന്നു. എന്നിട്ട് അതിന്റെ തല കൃഷ്ണന്റെ കാലിന്റെ മുകളിൽ വെച്ചു. ഞാൻ നിനക്കൊരു ഉപദേശം തരാം, ആ മനുഷ്യനെ മാത്രം നീ രക്ഷിക്കാൻ പാടില്ല. അതും പറഞ്ഞ് നാഗേഷ് അവിടെ നിന്നും പോയി. പിന്നെയും കൃഷ്ണൻ കയറ് കിണറ്റിലേക്ക് ഇട്ടു. കുരങ്ങ കയറിൽ പിടിച്ചു തൂങ്ങി മുകളിലേക്ക് കൊതിക്കാൻ തുടങ്ങി. അങ്ങനെ അവൻ മുകളിലെത്തി. മുകളിലെത്തിയതും കുരങ്ങ് കൃഷ്ണന്റെ ദേഹത്ത് കയറിയിരുന്നു. നീ എന്നെ കടിക്കല്ലേ, ഞാൻ നിന്നെ സഹായിച്ചതല്ലേ. അപ്പോൾ കുരങ്ങ് കൃഷ്ണൻ ഉമ്മ കൊടുത്തു. സുഹൃത്തേ, എന്റെ പേര് ബാലിയെന്നാ. ഈ കാട്ടിലെ കുരങ്ങന്മാരുടെ രാജാവ് ഞാനാ. നീ എന്നെ സഹായിച്ചത് കൊണ്ട് നിനക്ക് വളരെയധികം നന്ദി. ഒരു പക്ഷേ നീ ഈ കാട്ടിലേക്ക് ഒരു തവണ കൂടി വരികയാണെങ്കിൽ എന്നെ വന്ന് തീർച്ചയായും കാണണം. എനിക്ക് നിന്നെയും സഹായിക്കണം. നന്ദി കൂട്ടുകാരാ. അതും പറഞ്ഞ് ബാലിയും അവിടെ നിന്ന് പോയി. അപ്പോഴും ലാല കിണറ്റിനകത്ത് കരഞ്ഞുകൊണ്ടേയിരിക്കുകയായിരുന്നു. അനിയ, നീ എല്ലാ മൃഗങ്ങളെയും സഹായിച്ചു, ഇനി എന്നെയും കൂടെ ഒന്ന് സഹായിക്ക. ആ, തീർച്ചയായും. കൃഷ്ണൻ കിണറ്റിലേക്ക് കയറിട്ട് കൊടുത്തു. അപ്പോൾ ലാല അവന്റെ അരയിലെ കയറ് കെട്ടി. കൃഷ്ണൻ കയറ് വലിക്കാൻ തുടങ്ങി. ലാലയ്ക്കാണെങ്കിൽ ഭയങ്കര ഭാരവും.
അങ്ങനെ കൃഷ്ണൻ ലാലയെയും മുകളിലേക്ക് വലിച്ചു കയറ്റി. വളരെ നന്ദി കൂട്ടുകാരാ, നീ എന്റെ ജീവൻ രക്ഷിച്ചു. ഞാൻ ആഭരണങ്ങൾ ഉണ്ടാക്കുന്നയാളാ. നിനക്കും നിന്റെ കുടുംബത്തിനും എന്തെങ്കിലും സഹായം വേണമെങ്കിൽ എന്നെ വന്ന് കണ്ടാ മതി. തീർച്ചയായും ഞാൻ നിന്നെ സഹായിക്കുന്നതായിരിക്കും. എന്റെ കട ഈ നാട്ടിൽ തന്നെയാ ഉള്ളത്. ലാലാ കരോടി എന്ന് പേര് പറഞ്ഞാ മാത്രം മതി, ആര് വേണമെങ്കിലും നിന്നെ എന്റെ കടയുടെ മുന്നിലെത്തിക്കും. ശരി ലാലാ ചേട്ടാ, നിങ്ങൾ പൊയ്ക്കോളൂ, ഞാനും പോവാ. എനിക്ക് പോയി വിറകുകള് കീറാനുണ്ട്. ലാലയും കൃഷ്ണനും വേറെ വേറെ വഴിയിലൂടെ തിരിഞ്ഞു. 6 മാസങ്ങൾക്ക് ശേഷം കൃഷ്ണൻ ഒരു തവണ കൂടി ആ കാട്ടിലേക്ക് തിരിച്ചു വരേണ്ടി വന്നു. കൃഷ്ണൻ കിണറ്റിലേക്ക് വെള്ളത്തിന് വേണ്ടി ബക്കറ്റ് വീണ്ടും ഇട്ടു. അപ്പോൾ അവൻ 6 മാസത്തിന് മുമ്പുണ്ടായ സംഭവം ഓർത്തു. ബാലി എന്ന് പറഞ്ഞ ആ കാര്യം വരെ. ബാലി, 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 കൃഷ്ണൻ വിളിക്കുന്ന ആ ശബ്ദം കാട് മുഴുവനും മുഴങ്ങി. അങ്ങനെ അത് ബാലിയും കേട്ടു. ബാലി ചാടി ചാടി ആ കിണറിന്റെ സമീപത്തേക്ക് വന്നു. അല്ല, ഇതാരാ? വീണ്ടും നീ ഈ കാട്ടിലേക്ക് എത്തിയോ? അതെ കൂട്ടുകാരാ, എനിക്ക് ഭയങ്കരമായി വിശക്കുന്നു. നിന്റെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടോ എനിക്ക് കഴിക്കാൻ? ഉണ്ട് സുഹൃത്തേ. ബാലി ഉടനെ കൈയടിക്കാൻ തുടങ്ങി. ഉടനെ അപ്പോ 2 കുരങ്ങന്മാരെത്തി. ബാലി അവരുടെ ഭാഷയിൽ അവരോട് എന്തൊക്കെയോ പറഞ്ഞു. ഉടൻ തന്നെ ആ കുരങ്ങന്മാർ വേറെ വേറെ വഴിയിലേക്ക് പോയി. കുറച്ചു നേരത്തിനുള്ളിൽ അവർ കുറെ പഴങ്ങൾ കൊണ്ടുവന്നു. കഴിച്ചോടെ കൂട്ടുകാരാ, ഇതെല്ലാം നിനക്ക് വേണ്ടിയുള്ളതാ. കൃഷ്ണന് നല്ല വിശപ്പുള്ളത് കൊണ്ട് ആ പഴം മുഴുവനും കഴിച്ചു. വളരെ നന്ദി സുഹൃത്തെ, നീ എന്റെ വിശപ്പിപ്പോൾ മാറ്റിയിരിക്കുകയാണ്. 2 ദിവസമായി ഞാൻ ഒന്നും കഴിച്ചിരുന്നില്ല. 2 ദിവസമായിട്ടോ, എന്തു പറ്റി? എന്ത് പറയാനാ കൂട്ടുകാരാ, മനുഷ്യരെ താമസിക്കുന്ന സ്ഥലത്തെല്ലാം എല്ലാത്തിനും കാശ് കൂടിയേ മതിയാവൂ. പക്ഷെ അത് എന്റെ കയ്യിൽ ഇല്ലല്ലോ. അതുകൊണ്ടാ ഞാൻ ഈ കാട്ടിലേക്ക് വന്നത്. ഇവിടെയുള്ള വസ്തുക്കളെല്ലാം ശേഖരിക്കാൻ വേണ്ടി, അത് വിറ്റ് പണം സമ്പാദിക്കാൻ വേണ്ടി. ഓ, നിന്റെ ഈ കഷ്ടപ്പാട് ഷേർസിംഗ് തീർച്ചയായിട്ടും അകറ്റും. ഷേർസിംഗ് ഈ കാടിന്റെ രാജാവാ. വാ, ഞാൻ കൊണ്ടുപോകാം. കൃഷ്ണൻ ബാലിയോടൊപ്പം ഷേർസിംഗിന്റെ ഗുഹയിലേക്ക് പോയി. ഷേർസിംഗ് കൃഷ്ണനെ കണ്ടതും വളരെയധികം സന്തോഷിച്ചു. കൂട്ടുകാരാ, ഒരുപാട് നാടുകൾക്ക് ശേഷമാണല്ലോ നീ ഇവിടേക്ക് എത്തിയത്. എനിക്ക് വളരെ സന്തോഷം തോന്നുന്നു. ഷേർസിംഗ്, കൃഷ്ണൻ എന്തോ സഹായം വേണമെന്ന് പറയൂ. കൂട്ടുകാരാ, എന്റെ കയ്യിൽ കഴിക്കാൻ പോലും കാശില്ല. ഞാൻ ഈ കാട്ടിലുള്ള കുറച്ച് സാധനങ്ങൾ ശേഖരിക്കാൻ വേണ്ടിയാണ് വന്നത്. നിനക്കെന്നെ ഏതെങ്കിലും രീതിയിൽ സഹായിക്കാൻ പറ്റുമോ കൂട്ടുകാരാ? ഷേർസിംഗ് ഗുഹയ്ക്കകത്തേക്ക് പോയി. എന്നിട്ട് കുറച്ച് സ്വർണ്ണാഭരണങ്ങൾ കൊണ്ടുവന്നു. എടുത്തോളൂ സുഹൃത്തെ, ഈ ആഭരണങ്ങൾ എടുത്തോളൂ. ഈ ആഭരണങ്ങൾ വിറ്റ് നീ പുതിയതായി ഒരു ബിസിനസ് തുടങ്ങ്. നന്ദിയുണ്ട്, നീ എനിക്ക് നല്ലൊരു സഹായമാണ് ചെയ്തത്. എന്നിട്ട് കൃഷ്ണൻ ആ ആഭരണങ്ങൾ എടുത്തു. അപ്പോഴാണ് അവന് ലാലാ കരോടിയുടെ ഓർമ്മ വന്നത്. കൃഷ്ണൻ ലാലാ കരോടിയുടെ കടയിലേക്ക് ചെന്നു. വരൂ വരൂ, ഇവിടെ ഇരിക്കൂ, ഇത് നിങ്ങളുടെ കട തന്നെയാ. നന്ദി കൂട്ടുകാരാ, നിങ്ങൾക്കെന്നെ ഒന്ന് സഹായിക്കാൻ പറ്റുമോ? ആ, എന്താ വേണ്ടത് പറയൂ. ഈ ആഭരണങ്ങള് എനിക്ക് വിൽക്കണമെന്നുണ്ട്. ഇതെനിക്ക് ഷേർസിംഗ് ആണ് തന്നത്. ആഹാ, കാണിക്കു കാണിക്കു. ലാലയ്യ ആഭരണങ്ങൾ കണ്ടതും ആശ്ചര്യപരിതനായി. ഇത് കണ്ടിട്ട് യുവരാജാവിന്റെ ആഭരണം പോലെയുണ്ടല്ലോ. അങ്ങനെയാണെങ്കിൽ ഷേർസിംഗ് ആയിരിക്കുമോ യുവരാജാവിനെ കൊന്നത്? മാത്രമല്ല, യുവരാജാവിനെ 6 മാസമായിട്ട് കാണാനുമില്ല. ഇപ്പൊ തന്നെ ഞാൻ മഹാരാജാവിനോട് യുവരാജാവിനെ കൊന്നത് ഈ കൃഷ്ണനാണെന്ന് പറഞ്ഞ് അവൻ എന്റെ കൂടെ ഉണ്ടെന്ന് പറഞ്ഞാൽ എങ്ങനെയുണ്ടാവും? മഹാരാജാവ് എനിക്ക് പാരിതോഷികങ്ങൾ തരില്ലേ? എന്ത് പറ്റി കൂട്ടുകാരാ? ഒന്നുമില്ല, നീ കുറച്ചു നേരം ഇവിടെ ഇരിക്കൂ കൂട്ടുകാരാ. ഞാൻ ചെന്ന് ഈ ആഭരണങ്ങളൊക്കെ ഒന്ന് പരിശോധിക്കട്ടെ. അങ്ങനെ തന്നെ ആയിക്കോട്ടെ കൂട്ടുകാരാ. ലാലയ ആഭരണങ്ങളൊക്കെ എടുത്ത് മഹാരാജാവിന്റെ അടുക്കലേക്ക് ചെന്നു. നമസ്കാരം മഹാരാജാവേ, ഇങ്ങോട്ട് നോക്ക്, അങ്ങയുടെ യുവരാജാവിന്റെ ആഭരണങ്ങൾ. നിനക്കിത് എങ്ങനെയാ കിട്ടിയത്? ഒരുത്തനിത് എനിക്ക് വിൽക്കാൻ വേണ്ടി കൊണ്ടുവന്നതാ. അങ്ങനെയാണെങ്കിൽ അവനായിരിക്കും യുവരാജാവിനെ കൊന്നത്. എന്ത്, ഭടന്മാരെ അവനെ പിടിച്ചു കൊണ്ടുവരൂ. അവനെ കൊണ്ടുവന്ന്
അടുത്ത മാസം തന്നെ തൂക്കിക്കൊന്നേക്ക്. മഹാരാജാവിന്റെ ഭടന്മാർ കൃഷ്ണനെ പിടിച്ചുകൊണ്ടുവന്നു. കൃഷ്ണൻ ജയിലില് കരഞ്ഞുകൊണ്ടേയിരുന്നു. എനിക്ക് ഒട്ടും ബുദ്ധിയില്ല. അങ്ങനെയാണെങ്കിൽ ആ ലാലയുടെ അടുത്ത് ഞാൻ പോവില്ലായിരുന്നു. ആ കാട്ടിലെ മൃഗങ്ങൾ ഈ മനുഷ്യനെ പറ്റി പറഞ്ഞതൊക്കെ ശരിയായിരുന്നു. അവര് പറഞ്ഞതായിരുന്നു ശരി. ഇനി ഞാൻ എന്താ ചെയ്യാ? അപ്പോഴാണ് കൃഷ്ണന് നാഗേഷിന്റെ ഓർമ്മ വന്നത്. നാഗേഷ്, എന്നെ സഹായിക്ക്. അപ്പോൾ നാഗേഷ് അവിടെ പ്രത്യക്ഷനായി. എന്തു പറ്റി കൂട്ടുകാരാ, നീ എന്താ ഈ ജയിലില്? കൃഷ്ണൻ നാഗേഷിനോട് നടന്ന സംഭവങ്ങളെല്ലാം വിവരിച്ചു. ഇതായിരുന്നു അല്ലേ നടന്നത്? ഇതിനൊരു നല്ല പരിഹാരമുണ്ട്. എന്താ? ഞാൻ പോയി മഹാറാണിയെ കടിക്കാം. ഒരു വൈദ്യന്റെ അടുത്ത് അതിന് യാതൊരു മരുന്നുമുണ്ടാവില്ല. അപ്പോ നീ പോയി റാണിയുടെ തലയില് കൈവച്ചാൽ റാണി പഴയതുപോലെയാവും, അത്രയുള്ളൂ. നാഗേഷ് പോയി റാണിയെ കടിച്ചു. മഹാറാണി ഉടനെ നീലനിറത്തിലായി. എത്രയോ വൈദ്യന്മാര് വന്നിട്ടും റാണിയെ എഴുന്നേൽപ്പിക്കാൻ കഴിഞ്ഞില്ല. അപ്പോ മഹാരാജാവ് ഒരു വിളംബരം നടത്തി. ആരാണോ എന്റെ റാണിയെ എഴുന്നേൽപ്പിക്കുന്നത് അവർക്ക് 1000 പൊൻപണവും ഒരു വലിയ ബംഗ്ലാവും പണിതു കൊടുക്കുന്നതായിരിക്കും. കാവൽക്കാരോട് കൃഷ്ണൻ ഇങ്ങനെ പറഞ്ഞു. നിങ്ങളുടെ മഹാറാണിയെ രക്ഷിക്കാൻ എനിക്ക് മാത്രമേ കഴിയൂ. ഞാൻ വന്ന് രക്ഷിക്കാം. അപ്പോൾ അവർ കൃഷ്ണനെ വിളിച്ചുകൊണ്ടുവന്നു. കൃഷ്ണൻ മഹാറാണിയുടെ തലയില് കൈവച്ചയുടൻ മഹാറാണിക്ക് ഭേദമായി. പക്ഷേ ഈ അത്ഭുതം എങ്ങനെയാ സംഭവിച്ചത്? ഇത് അത്ഭുതമല്ല മഹാരാജാവേ, എന്റെ കാട്ടിലുള്ള സുഹൃത്തുക്കൾ എനിക്ക് തന്ന വരമാണിത്. എനിക്കൊന്നും മനസ്സിലായില്ല. മഹാരാജാവേ, ഞാൻ ചെയ്യാത്ത കുറ്റത്തിനാണ് അങ്ങനെ ശിക്ഷിച്ചിരിക്കുന്നത്. കൃഷ്ണൻ കരഞ്ഞുകൊണ്ട് മഹാരാജാവിനോട് നടന്നതെല്ലാം പറഞ്ഞു. ആ ലാല കരോടിയെ പിടിച്ചുകൊണ്ടുവരൂ. കൃഷ്ണ, ഞാൻ നിന്നെ എന്റെ നന്ദി അറിയിക്കുകയാണ്. കൃഷ്ണന് 1000 പൊൻപണവും രാജഭവനവും കൊടുത്തേക്ക്. നല്ലവനായ കൃഷ്ണന് ആ പാരിതോഷികങ്ങളെല്ലാം തന്നെ കിട്ടി. ദുഷ്ടനായ ലാല കരോടിക്ക് ശിക്ഷയും ലഭിച്ചു. ഈ കഥയില് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, മനുഷ്യന്മാരെക്കാളും മൃഗങ്ങൾക്കാവും നന്ദി ഉണ്ടാവുക എന്ന്. രണ്ട് പാമ്പാട്ടികൾ ഉണ്ടായിരുന്നു. അവരുടെ പേര് കാർത്തിയ രഘു. അവര് ദിവസം മുഴുവനും കാട്ടിൽ പാമ്പുകളെ പിടിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. രണ്ടുപേരും ഭയങ്കര ധൈര്യശാലികളാണ്. പാമ്പുകളെ പിടിച്ച് രണ്ടുപേരും അതിന്റെ വിഷം എടുക്കാറുണ്ട്. ആ വിഷത്തെ മരുന്നുകൾ ഉണ്ടാക്കുന്ന കമ്പനിക്ക് വിറ്റ് പാമ്പുകളെ തിരിച്ചു കൊണ്ടുപോയി കാട്ടിൽ വിടുകയും ചെയ്യും. ഈ വ്യാപാരം ചെയ്ത് ഇവരെ രണ്ടുപേരും വളരെ സന്തോഷവാന്മാരായിരുന്നു. ഒരു ദിവസം കാത്തിയ കാടിനുള്ളിലേക്ക് പാമ്പിനെ അന്വേഷിച്ചു പോവുകയായിരുന്നു. അപ്പോളൊരു സ്വർണ്ണ നിറത്തിലുള്ള പാമ്പ് അവന്റെ ദൃഷ്ടിയിൽ പതിഞ്ഞു. കാത്തിയ ആ പാമ്പിനെ പിന്തുടർന്ന് പൊയ്ക്കൊണ്ടിരുന്നു. ഉടൻ തന്നെ കാത്തിയ ആ പാമ്പിനെ പിടിക്കുകയും ചെയ്തു. പിടികൂടിയ ആ പാമ്പിനെ കാത്തിയ എന്ത് ചെയ്തെന്ന് വെച്ചാൽ അവന്റെ കയ്യിലിരിക്കുന്ന പെട്ടിയിൽ വെച്ച് അടച്ചുവെച്ചു. എന്നത്തെയും പോലെ അവൻ വീട്ടിലേക്ക് പോവുകയും ചെയ്തു. അവൻ പോകുന്ന വഴിക്ക് അവൻ എതിർവശത്തായി ഒരു സ്വർണ്ണ നിറത്തിലുള്ള പാമ്പ് വന്നു. ആ പാമ്പ് ചുരുണ്ടുകൂടി അവന്റെ മുന്നിൽ കിടക്കാൻ തുടങ്ങി. നീ എന്തിനാണ് എന്റെ കുഞ്ഞിനെ പിടിച്ചുകൊണ്ട് പോകുന്നത്? പാമ്പ് സംസാരിക്കുന്നത് കേട്ട് കാത്തിയ പേടിച്ചരണ്ടുപോയി. അവൻ അവന്റെ കണ്ണുകളെ വിശ്വസിക്കാനായില്ല. എന്ത്, നീ സംസാരിക്കുന്നു? അതെ, ഞാനൊരു മായാ സർപ്പമാണ്. ഇപ്പൊ നീ പിടിച്ചുകൊണ്ടു പോകുന്ന ആ പാമ്പ് എന്റെ മകനാണ്. മായാ സർപ്പമോ? നീ എന്തിനാണ് ചിരിക്കുന്നത്? ഒരുപക്ഷെ നീ മായാ സർപ്പമാണെങ്കിൽ ഈ കാട്ടില് നീ എന്ത് ചെയ്തോണ്ടിരിക്കുക? ഞാനും എന്റെ കുടുംബവും ഈ കാട്ടിലാണ് വസിക്കുന്നത്. പക്ഷേ നീ ഇപ്പോ തന്നെ മറുപടി പറയണം. എന്റെ കുഞ്ഞിനെ നീ വിട്ടുതരുന്നതിന് നിനക്ക് ഞാൻ എന്താണ് തരേണ്ടത്? നിന്നെ കൊണ്ട് എനിക്ക് എന്ത് തരാൻ സാധിക്കും? ഇത് കേട്ട ഉടനെ ആ പാമ്പ്
തന്റെ തലയിലുള്ള വൈരക്കല്ല് കാണിച്ചു. ഉടനെ കാർത്യായയുടെ എതിർഭാഗത്തായി ആഭരണങ്ങളും പണവും നിറഞ്ഞ ഒരു വലിയ പാത്രം പ്രത്യക്ഷപ്പെട്ടു. അത് കണ്ട ഉടനെ കാർത്യ ആശ്ചര്യഭരിതനായി. അപ്പോൾ അവൻ ആ പെട്ടി അവിടെ ഉപേക്ഷിച്ചു. എന്നിട്ട് ആഭരണങ്ങളും പണവും നിറഞ്ഞ ആ പാത്രം അവനെടുത്തു. ആ മായാസർപ്പത്തിന്റെ കുഞ്ഞിനെയും അവൻ വെറുതെ വിട്ടു. അവൻ വീട്ടിലേക്ക് തിരിച്ചു വരുമ്പോൾ അവന്റെ കൂട്ടുകാരനായ രഘു അവനെ കണ്ടു. അപ്പോ കാർത്യയുടെ കയ്യിലുണ്ടായിരുന്ന ഒരു വൈരക്കല്ല് താഴേക്ക് വീണു. ഉടൻ തന്നെ രഘു കാർത്യയെ പിന്തുടർന്നു പോയി. കാർത്യ വീട്ടിലേക്ക് പോയ ഉടനെ ആ നിധി നിറച്ച പാത്രം അവന്റെ ഭാര്യയെ കാണിക്കുകയുണ്ടായി. അതിനുശേഷം അവൻ നടന്ന സംഭവങ്ങളെല്ലാം വിവരിച്ചു. ആഭരണങ്ങളും പണവും നിറഞ്ഞ ആ പാത്രം കണ്ട് രഘു ആശ്ചര്യഭരിതനായിപ്പോയി. ഉടനെ രഘു അവനും അതുപോലൊരു നിധി കിട്ടണമെന്ന് തീരുമാനിച്ചു. അന്നു മുതൽ ദിവസേന രഘു ആ മായാ സർപ്പത്തെ അന്വേഷിച്ചുകൊണ്ടേയിരുന്നു. അങ്ങനെ ഒരു ദിവസം രഘു ആ സ്വർണ പാമ്പിന്റെ വാല് കാണാൻ ഇടയായി. രഘു അതിന്റെ വാലിൽ പിടിച്ച് വലിച്ച ഉടനെ സ്വർണ നിറത്തിലുള്ള ഒരു വലിയ പാമ്പ് പ്രത്യക്ഷപ്പെട്ടു. അത്രയും വലിയൊരു പാമ്പിനെ കണ്ട ഉടനെ രഘു പേടിച്ചരണ്ടുപോയി. രഘു അവിടുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടാൻ തുടങ്ങി. അപ്പോഴും ആ മായാസർപ്പം രഘുവിനെ പിന്തുടർന്നുകൊണ്ടേയിരുന്നു. ഓടി ഓടി രഘു തന്റെ വീട്ടിലെത്തിച്ചേർന്നു. വീടിനകത്ത് കയറി രഘു കഥ കടച്ചു. ദൈവമേ, ഞാനിന്ന് ചത്തുപോയേനെ. എനിക്ക് പണവും വേണ്ട, ആഭരണങ്ങളും വേണ്ട, എനിക്ക് ജീവൻ മാത്രം മതിയേ. ഈ കഥയിൽ നിന്ന് എന്താണ് പഠിച്ചതെന്ന് വെച്ചാൽ, എപ്പോഴും ഭാഗ്യമുണ്ടാകണമെന്നില്ല, അത് നമ്മൾ ഒരിക്കലും തേടിപ്പോകാൻ പാടില്ല. ബിർജു എന്ന പേരുള്ള ഒരു ദരിദ്രനായ കർഷകനുണ്ടായിരുന്നു. അയാൾക്ക് ഒരു ചെറിയ വയലും ഉണ്ടായിരുന്നു. ബിർജുവിന്റെ വയൽ വളരെ വരണ്ടു പോയിരുന്നു. പല വർഷങ്ങളായി അയാളുടെ വയലിൽ വളരെയധികം പ്രയത്നിച്ചു വന്നിരുന്നു. എന്നാൽ ഒരിക്കൽ പോലും അയാളുടെ വയലിൽ നിന്ന് അയാൾക്ക് വിളവേ കിട്ടിയിരുന്നില്ല. ഒരു ദിവസം ബിർജു വളരെ നിരാശയോടെ തന്റെ വയലിന്റെ അടുത്തിരുന്ന് ഒരു കാര്യം ആലോചിച്ചുകൊണ്ടേയിരുന്നു. ഇനി എനിക്ക് ഈ വയലിനെ എന്ത് ചെയ്യാൻ കഴിയും? എന്നെ കൊണ്ട് പറ്റുന്നതെല്ലാം ഞാൻ ചെയ്തു കഴിഞ്ഞിരിക്കുന്നു. എന്നാൽ എനിക്ക് അതുകൊണ്ട് ഒരു പ്രയോജനവും ഉണ്ടായിട്ടില്ല. അപ്പോഴാണ് ബിർജു തന്റെ വയലിന്റെ അടുത്തുള്ള ആ പാമ്പ് മാളം കണ്ടത്. ഈ കുഴി ഇതിനു മുമ്പ് ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. ഞാൻ ഇതിനു മുമ്പ് ഈ കുഴി ഇവിടെ കണ്ടിട്ടില്ലല്ലോ. ചിലപ്പോ നാഗദേവന് എന്നോട് എന്തെങ്കിലും ദേഷ്യം ഉണ്ടാവുമായിരിക്കും. അതുകൊണ്ടായിരിക്കും എനിക്ക് ഈ വയലില് ഒന്നും തന്നെ വിളയിക്കാൻ പറ്റാത്തത്. എന്തായാലും അദ്ദേഹത്തിന് സന്തോഷിപ്പിച്ചേ പറ്റൂ. ബിർജു ഒരു പാത്രത്തിൽ നാഗദേവന് വേണ്ടി പാലെടുത്തുകൊണ്ടുവന്നു. ബിർജു ആ പാത്രം ആ മാളത്തിന്റെ അടുത്ത് വെച്ച് അതിനുശേഷം പറഞ്ഞു, ഏ നാഗദേവനെ, എനിക്കിത് അറിയില്ലായിരുന്നു നിങ്ങൾ ഇവിടെയാണ് വസിച്ചുകൊണ്ടിരുന്നതെന്ന്. ഇനി മുതൽ എന്നും ഞാൻ നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾക്കിഷ്ടമുള്ള പാല് എന്നും കൊണ്ടുതരാം. ദയവായി ഞാൻ തരുന്ന ഈ പാല് നിങ്ങൾ സ്വീകരിക്കണം. അങ്ങനെ പറഞ്ഞുകൊണ്ട് ബിർജു അവിടം വിട്ടുപോയി. അടുത്ത ദിവസം ബിർജു ആ പാത്രമെടുക്കാനായി വയലിന്റെ അടുത്ത് ചെന്നപ്പോൾ ആ സ്ഥലം കണ്ട് അവൻ വളരെയധികം ആശ്ചര്യപ്പെട്ടു. എന്തെന്നാൽ ആ കിണ്ണത്തിൽ ഒരു സ്വർണ നാണയം ഉണ്ടായിരുന്നു. എന്റെ നാഗദേവനെ, നിങ്ങൾ എന്റെ മേൽ കരുണ കാട്ടിയല്ലോ. ബിർജു ആ സ്വർണ നാണയം എടുത്തു സൂക്ഷിച്ചു. അതിനുശേഷം ബിർജു വീണ്ടും നാഗദേവനായി വീണ്ടും ഒരു പാത്രത്തിൽ പാലെടുത്തുകൊണ്ടുവന്ന് ആ മാളത്തിന്റെ അരികിൽ വച്ചു. ഇതുപോലെ ദിവസവും ബിർജു ചെയ്തു വന്നു. അങ്ങനെ ബിർജുവിന് ദിവസം തോറും ഓരോ സ്വർണ നാണയവും ലഭിച്ചു. നാഗദേവന്റെ കൃപ കൊണ്ട് ബിർജു വളരെ സന്തോഷമായി ജീവിച്ചു വന്നു. ബിർജുവിന് ഇപ്പോ യാതൊരു പ്രശ്നവുമില്ല. അങ്ങനെ ഒരു ദിവസം ബിർജു തന്റെ വീട്ടിൽ
കട്ടിലിന്റെ മേലെ ഇരിക്കുകയായിരുന്നു. അപ്പോഴാണ് അയാളുടെ മകൻ ദീപക് പേടിച്ചു ഓടി വന്നത്. അച്ഛാ, അച്ഛാ, നീ കാര്യം എന്താന്ന് വെച്ചാ നേരെ പറയ്, വെറുതെ അച്ഛാ അച്ഛാന്ന് വിളിക്കാതെ. അമ്മ ഈ സന്ദേശം പറഞ്ഞു വിട്ടതാ, ഘനശ്യാം അമ്മാവൻ മരിച്ചുപോയി എന്ന്. എന്താ, ഘനശ്യാം അമ്മാവൻ മരിച്ചുപോയെന്നോ? എന്റെ ഈശ്വര, ഞാൻ എവിടെ എന്തായാലും പോയേ പറ്റൂ. എന്നാൽ നാഗദേവൻ? എന്ത് നാഗദേവനോ? ഇത് വളരെ മഹത്വപൂർണമാണ്. ഞാൻ പറയുന്നത് കേക്ക്. നമ്മുടെ വയലിന്റെ അടുത്ത് ഒരു നാഗദേവന്റെ താമസമുണ്ട്. അതിന് ഞാൻ എന്നും ഒരു വലിയ പാത്രത്തിൽ പാല് കൊണ്ടൊഴിക്കാറുണ്ട്. എന്നിട്ട് നിനക്ക് തിരികെ ആ പാത്രത്തിൽ എന്താണോ കിട്ടുന്നത്, അത് നീ വളരെ സൂക്ഷിച്ച് തിരിച്ച് വീട്ടിലേക്ക് കൊണ്ടുവരണം. ഞാൻ നിന്നോട് പറഞ്ഞത് നിനക്ക് മനസ്സിലായില്ലേ? ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ബിർജു അയൽവക്കത്തുള്ള ഗ്രാമത്തിലേക്ക് പോയി. അടുത്ത ദിവസം ബിർജു ദീപക്കിനോട് പറഞ്ഞ പ്രകാരം ദീപക് ഒരു പാത്രത്തിൽ പാലുമായി ആ പാമ്പ് മാളത്തിനടുത്തേക്ക് പോയി. അവൻ ആ പാൽക്കിണ്ണം അവിടെ വെച്ചുകൊണ്ട് തിരിഞ്ഞു നോക്കാതെ നടന്നു. കുറച്ചു നേരത്തിന് ശേഷം ആ പാൽപാത്രം എടുക്കാനായി അവൻ ആ മാളത്തിന്റെ അടുത്തേക്ക് പോയപ്പോൾ ആ പാത്രത്തിലുണ്ടായിരുന്ന സ്വർണ നാണയം കണ്ട് ദീപക് വളരെ ആശ്ചര്യപ്പെട്ടു. ഇതെന്താ ഇത്? ഇതൊരു സ്വർണ നാണയമല്ലേ? ഇത് കാരണം തന്നെ ആയിരിക്കും അച്ഛൻ എന്നോട് ഇത് വളരെ സൂക്ഷിച്ചു വെക്കണമെന്നും ഇത്രയും നേരമായി പറഞ്ഞത്. ദീപക് ആ സ്വർണ നാണയം എടുത്ത് പോക്കറ്റിൽ വച്ചു. അടുത്ത ദിവസവും ദീപക് ഒരു പാത്രത്തിൽ പാലുമായി ആ മാളത്തിന്റെ അടുത്തേക്ക് വന്നു. ആ പാൽപാത്രം അവിടെ വെച്ചു. കുറച്ചു നേരം കഴിഞ്ഞ് അവൻ വന്നു നോക്കിയപ്പോൾ വീണ്ടും ആ പാത്രത്തിൽ നിന്ന് അവനൊരു സ്വർണ നാണയം ലഭിച്ചു. എന്നാൽ ഇത്തവണ ദീപക് ചിന്തിച്ചു, എനിക്ക് തോന്നുന്നത് ഈ നാഗം താമസിക്കുന്ന സ്ഥലത്ത് ഒരുപാട് സ്വർണ നാണയങ്ങളുണ്ടെന്നാ. പക്ഷെ ഈ നാഗദേവൻ ഒരുപാട് പിശുക്കനം തോന്നുന്നു, അതുകൊണ്ടായിരിക്കും എന്നും ഒരൊറ്റ നാണയം മാത്രം തരുന്നത്. പക്ഷേ ഞാൻ ഇവിടെയുള്ള എല്ലാ നാണയങ്ങളും നാളെ തന്നെ എടുത്തു തീർക്കും. അടുത്ത ദിവസം ആ മാളത്തിന്റെ അടുത്ത് പാൽ വെക്കാനായി ദീപക് ഒരു പാത്രത്തിൽ പാലുമായി വന്നു. അവൻ ആ പാത്രം മാളത്തിന്റെ അരികിൽ വെച്ചിട്ട് അതിനുശേഷം അവൻ ഓടി ദൂരത്തിൽ പോയി ഒരു മരത്തിന്റെ പുറകിൽ ഒളിച്ചു നിന്നു. നാഗദേവൻ വരുന്നത് കാണാനായി അവൻ അവിടെ ഒളിച്ചു കാത്തുനിന്നു. നാഗദേവൻ തന്റെ മാളത്തിൽ നിന്ന് പുറത്തു വന്നപ്പോൾ ദീപക് ഒരു വടി എടുത്തിട്ട് വന്ന് ആ നാഗദേവനെ അടിക്കാൻ തുടങ്ങി. നാഗദേവന് വളരെ ദേഷ്യം വന്നു. പെട്ടെന്ന് നാഗദേവൻ ദീപക്കിനെ കടിച്ചു. അപ്പോൾ തന്നെ അവിടെ വീണ് ദീപക് മരിച്ചു. ബിർജു തന്റെ വീട്ടിലേക്ക് തിരിച്ചു വരുമ്പോൾ അവിടെ ഒരുപാട് ആളുകൾ കൂടിയിരിക്കുന്നത് അവൻ കണ്ടു. അവൻ തന്റെ മകൻ മരിച്ചു കിടക്കുന്നത് കണ്ടതും ദുഃഖം സഹിക്ക വയ്യാതെ അവൻ തേങ്ങി തേങ്ങി കരഞ്ഞു. ഒരുപാട് നേരം കരഞ്ഞതിനു ശേഷം ബിർജു അവിടെ നിന്നും എണീറ്റു. അവൻ ആ നാഗദേവന്റെ മാളത്തിനടുത്തേക്ക് പോയി. എന്റെ നാഗദേവനെ, എന്റെ മകൻ നിങ്ങളോട് എന്ത് തെറ്റാ കാട്ടിയത്? എന്തുകൊണ്ടാ താങ്കൾ അവനെ കടിച്ചു കൊന്നത്? ഞാൻ നിങ്ങളെ ഇത്രയും സേവിച്ചിട്ടും നിങ്ങൾ ഒരു ദയവും ഇല്ലാതെ എന്റെ മകനെ തന്നെ കൊന്നു കളഞ്ഞില്ലേ? ബിർജുവിന്റെ കരച്ചിൽ കേട്ട് ആ നാഗദേവൻ പുറത്തേക്ക് വന്നു. ഞാൻ തന്നെയാണ് നിന്റെ മകനെ കൊന്നത്, കാരണം അവൻ എന്നെ ഒരു കമ്പ് കൊണ്ട് അടിക്കാൻ ശ്രമിച്ചു. അവന്റെ മനസ്സിൽ സ്വർണ നാണയങ്ങളോട് ആർത്തിയുണ്ടായിരുന്നു. അവൻ എന്നെ അടിച്ചു കൊന്നിട്ട് എല്ലാ സ്വർണ നാണയങ്ങളും എടുക്കാനുള്ള ആഗ്രഹമുണ്ടായിരുന്നു. ഈശ്വര, ദീപക്കെ, നീ എന്താണ് ചെയ്തത്? എനിക്ക് നിന്റെ വേദന മനസ്സിലാവുന്നുണ്ട്. ഇതുവരെ നീ എന്നെ നന്നായി സേവിച്ചിട്ടുമുണ്ട്. അതുകൊണ്ട് ഞാൻ നിന്റെ മകന് ജീവൻ തിരിച്ചു കൊടുക്കാം.
പക്ഷേ ഞാൻ നിന്റെ ഈ വയല് വിട്ട് എന്നേക്കുമാൻ പോകാൻ പോവാണ്. നാഗദേവൻ വീണ്ടും ദീപക്കിന് ജീവൻ കൊടുത്തു. അതിനുശേഷം ആ നാഗദേവൻ ബിർജുവിന്റെ വയൽ വിട്ടുപോയി. ഈ കഥയിൽ നിന്നും നമ്മൾ പഠിക്കേണ്ട പാഠം ഇതാണ്: നമുക്ക് ജീവിതത്തിൽ എന്ത് കിട്ടിയാലും അതുകൊണ്ട് നമ്മൾ തൃപ്തിപ്പെടണം. അത്യാർത്തി മൂത്താൽ നമുക്ക് ജീവിതത്തിൽ എപ്പോഴും നഷ്ടമാണുണ്ടാവുക. ഹായ്, ഞാൻ ഷൈനി. നിങ്ങൾക്ക് ഈ കഥ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ഷെയർ ചെയ്യണം. കൂട്ടുകാരോട് പറയാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.